ഫാൻസിനെ നിരോധിക്കണം. ഫാൻസ് എന്ന പൊട്ടന്മാർ വിചാരിച്ചാൽ ഒരു സിനിമയും ഇവിടെ നന്നാവാൻ പോകുന്നില്ല. ഫാൻസുകാർക്കെതിരെ പൊട്ടിത്തെറിച്ച് നടൻ വിനായകൻ. ഒരുത്തി എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി നടന്ന പത്രസമ്മേളനത്തിലാണ് താരരാജാക്കന്മാരുടെ ഫാൻസിനെ കുറിച്ച് വിനായകൻ രോക്ഷത്തോടെ സംസാരിച്ചത്. വിനായകന്റെ വാക്കുകൾ ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. വിനായകന്റെ വാക്കുകൾ ഇങ്ങനെ: ഫാൻസ് എന്ന പൊട്ടന്മാർ വിചാരിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു മഹാനടന്റെ പടം, പടം ഇറങ്ങി 4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കണ്ടതാണ് 1.5 കോടിയെന്ന്. ഞാൻ അന്വേഷിച്ചു ചെന്നപ്പോൾ പടം തുടങ്ങിയത് 12:30 1.5 ഇന്റർവെല്ലായപ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് ഓടിയെന്ന്. അതാണ് ഈ 1.5 കോടി എന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന്റെ പടമാണ്. ഒരു പൊട്ടനും ആ പടം കാണാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ വിചാരിച്ചതുപോലെ ഈ പരിപാടി നടക്കില്ല. ഞാൻ വീണ്ടും പറയാം, ഈ ഫാൻസ് വിചാരിച്ചത് കൊണ്ട് ഒരു സിനിമയും നന്നാവാൻ പോകുന്നില്ല, ഒരെണ്ണവും മോശമാകാനും പോണില്ല. വിനായകൻ പറഞ്ഞു. ഫാൻസ് ഷോ നിരോധിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫാൻസിനെ നിരോധിക്കണമെന്നാണ് വിനായകൻ പറഞ്ഞത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ശേഷം ഡിലീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ക്യാപ്ഷൻ ഇല്ലാതെ പോസ്റ്റ് ഇടുന്നതിനെക്കുറിച്ചും വിനായകൻ പ്രതികരിച്ചു. കൊള്ളേണ്ടവർക്ക് കൊണ്ടാൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുമെന്നാണ് വിനായകൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ടാകും പോസ്റ്റ് ഇടുന്നത്. മനസ്സറിഞ്ഞാണ് പോസ്റ്റ് ഇടുന്നത്. മനുഷ്യനെന്ന് പറഞ്ഞ് വെള്ളപൂശി നടക്കുന്നവരെ താൻ എന്നും ചീത്ത പറയുമെന്നും വിനായകൻ പറഞ്ഞു. ഇപ്പോഴത്തെ സിനിമകൾ ഇറങ്ങുന്നതോടെ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആണ് സൈബർ ഇടത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾ ഇറങ്ങുമ്പോഴാണ് ഈ പ്രവണത കൂടുതൽ. മമ്മൂട്ടി ഫാൻസ് മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ ഡീഗ്രേഡ് ചെയ്യുന്നു. മോഹൻലാലിൻ്റെ ഫാൻസ് മമ്മൂട്ടി ചിത്രങ്ങൾ ഡീഗ്രേഡ് ചെയ്യുന്നു. ചിത്രം ഇറങ്ങി 3-4 ദിവസം ഇത് തന്നെയാണ് അവസ്ഥ. സോഷ്യൽ മീഡിയകളിൽ ചിത്രത്തെക്കുറിച്ചുള്ള കമൻറ്റുകളും പോസ്റ്റുകളും കണ്ടാൽ പലരും പിന്നെ ചിത്രം കാണാൻ കയറാത്ത അവസ്ഥ. കുടുംബ പ്രേക്ഷകർ പോലും വലിയ രീതിയിൽ കയറുന്നില്ല എന്ന പരാതികൾ ഉയർന്നിരുന്നു. താരരാജാക്കന്മാരുടെ ചിത്രങ്ങളെ ഫാൻസുകാർ കയറി പൊളിക്കുകയാണ്. ചിത്രത്തിൻ്റെ സസ്പെൻസുകളും മറ്റും സൈബർ ഇടത്തിൽ തുറന്നെഴുതുന്നു. ഇതൊക്കെ വലിയ രീതിയിലാണ് ചിത്രത്തെ ബാധിക്കുന്നത്. അടുത്തിടെ തിയേറ്റർ ഉടമകൾ പറഞ്ഞിരുന്നു ഫാൻസ് ഷോ അവസാനിപ്പിക്കണമെന്ന്. ഒരു നടന്റെയും നടിയുടെയും മാത്രമല്ല ഒരു സിനിമ, അതിന് പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാടുകളാണ് ഫാൻസുകാർ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കുന്നതെന്ന് സിനിമാക്കാർ തന്നെ വലിയ പരാതി പറയുന്നു. താരരാജാക്കന്മാരുടെ ഫാൻസുകാരെ ആ നടന്മാർക്ക് പോലും നിലയ്ക്ക് നിർത്താനാകുന്നില്ല. മാത്രമല്ല, ഒരു സിനിമ ഇറങ്ങുമ്പോൾ തുടങ്ങും ചിത്രത്തിൻ്റെ പോസ്റ്റുകൾക്ക് താഴെ കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളി കമൻറ്റുകൾ. പരസ്പരം തെറിവിളികളും പോരും കൊണ്ട് സൈബറിടം മലിനമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.